Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫറുകളെ കുറിച്ചാണ്. ധാരാളം ഓഫറുകൾ വന്നു തുടങ്ങുകയാണ്. ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് സേവിംഗ് ഡേയ്സ് ആരംഭിക്കാൻ പോവാണ്. 2-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ കാലഘട്ടം വരുന്നത്. HDFC കാർഡിന്റെ നോർമൽ ഓഫറുകൾക്ക് പുറമെ HDFC കാർഡിന്മേൽ 10% ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഒരു ഓഫർ ടൈമാണ്. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഓഫർ ടൈം വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവർ കൊടുത്തിരിക്കുന്ന ഇതുവരെ റിവ്യൂ ചെയ്തിരിക്കുന്ന ഓഫറുകളിൽ നല്ല ഫോണുകൾ ഏതൊക്കെയാണ്, ഇനി അവിടെ നോക്കുകയാണെങ്കിൽ നല്ലത് ഏതൊക്കെ ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് നോക്കാം. പിന്നെ ഓഫറുകൾ നോക്കി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോലുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഓരോ പ്രൊഡക്റ്റിന് പേര് സെപ്പറേറ്റ് കാണും. 10% എന്ന് പറയുമ്പോൾ എക്സാക്ട് 10% ആവില്ല, അതിന് തന്നെ ലിമിറ്റ് ഉണ്ടാവും. പല പ്രൊഡക്റ്റുകൾക്ക് പല രീതിയിലായിരിക്കും, ചില പ്രൊഡക്റ്റിന് ഒന്നും ഉണ്ടാവില്ല ഓഫർ. അതൊക്കെ സെപ്പറേറ്റ് കാറ്റഗറി ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതൊക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല, പകരം ഇപ്പോഴേക്ക് ഓഫറായിട്ട് റിവീൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അവർ പറയുന്നത്, അതിൽ തന്നെ ഏതൊക്കെയാണ് നല്ലത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 10,000 രൂപ താഴെ ഉള്ള ഫോണുകളിൽ ഇവർ ഏതൊക്കെയാണ് ഓഫർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, റിയൽമി നാർസോ 30 ഒരു നല്ല ഫോണാണ്. അതിൻ്റെ പ്രൈസ് നോക്കിയാൽ 7,999 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 8,999 ഇപ്പോൾ അത് സെയിൽ നടക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ G85 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ആ ഒരു ഫോണിലിരിക്കുന്നത്. 10,000 രൂപ താഴെ നമ്മൾ മെയിനായിട്ടും പെർഫോമൻസ് നോക്കണം. സോ നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7,999 സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 3GB RAM വേരിയൻ്റ് ആണ്. എങ്കിൽ പോലും ആ ഒരു പ്രോസസ്സർ പവർഫുൾ ആണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡീസെൻ്റ് ആയ ഓപ്ഷൻ ആയിട്ട് ഇതിനെ പരിഗണിക്കാം. അവിടെ മറ്റൊരു ഫോൺ കൂടി വരുന്നുണ്ട്, Poco M3. 9,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ വരുന്നത്. 6GB RAMന്റെ ഫോണാണ്. 11,000 രൂപയുടെ ഫോണാണ് ഇപ്പോൾ 10,000 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഓഫർ ടൈമിൽ അതും അതിൻ്റെ HDFC കാർഡിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് Poco M3 വാങ്ങിക്കാം. നാർസോ 30A നല്ലതാണ്, Poco M3 നല്ലതാണ്. ഇനി അടുത്തൊരു ഫോൺ ഇവിടെ കാണിക്കുന്നത് Redmi Note 9 ആണ്. ഈ ഒരു ഫോണിന് 10,500 ആണ് പറയുന്നത്. 11-12 രൂപ റേഞ്ചിലൊക്കെ ഉള്ള ഒരു ഫോണായിരുന്നു. അതിപ്പോൾ 10,500 കൊടുക്കുമെന്നാണ് പറയുന്നത്. ബാങ്ക് ഓഫറും കൂടി ചേർത്ത് കുറെ കൂടി ബെറ്റർ ആയ ഒരു ഓപ്ഷനിൽ കിട്ടും നിങ്ങൾക്ക്. പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ G85 തന്നെയാണ്. സോ ആ ഒരു സെഗ്മെന്റ് 10 രൂപ തൊട്ട് താഴോട്ട് നോക്കിയാൽ ഏറ്റവും നല്ല പ്രോസസ്സർ ഈ G85 തന്നെയാണ്. അത് 7,999, അതായത് 8,000 രൂപയ്ക്ക് നാർസോ 30A കിട്ടുന്നുണ്ട്. സോ അതൊരു ഡീസെൻ്റ് ആയ ഓപ്ഷനാണ്. അതിൻ്റെ കൂടിയ റാം വേരിയൻറ്റ് നോക്കിയാൽ പോലും മറ്റേതിനേക്കാളും നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ നാർസോ 30A പരിഗണിക്കാമെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിൽ അതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് 10,000 രൂപയ്ക്ക് താഴെ തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക. റെഡ്മി ഫോണുകളുണ്ട്, നാർസോ ഫോണുകളുണ്ട്. ഇനി 10,000-15,000 ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് ഫോൺ വേണമെന്നുള്ളവർക്ക് M41 ഓൾറെഡി നല്ല ഫോണുണ്ട്. M12, F12 അങ്ങനെയുള്ള ഫോണുകളൊക്കെ ഉണ്ട്. അതിലിപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സാംസങ് എടുക്കണമെന്നുള്ളവർ അത് തന്നെ എടുക്കുമെന്ന് നമുക്കറിയാം. ഓഫറുകളുണ്ട്. F41 ആണെങ്കിൽ 14,999 ഫോണാണത്. 12,999 കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ദിവസം ഓഫർ പേജിൽ കയറിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഇൻസെർട്ട് ചെയ്ത് കാർഡ് അപ്ലൈ ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റിന് മുമ്പ് അതിൻ്റെ എത്ര ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, അവർ പറഞ്ഞത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി 1-2 5G ഫോണുകൾ നമുക്ക് 15,000 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. 5G വേണമെന്നുള്ളവർക്ക്, കുറെ കാലത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് 5G ഫോണുകൾ നോക്കുകയാണെങ്കിൽ Realme 8 5G 14,999 കിട്ടാൻ പോകുന്നത്. 14,999 എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് തന്നെയാണ്. HDFC കാർഡിൻ്റെ ഓഫർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയേക്കും. 10% എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1,000-1,500 ആ റേഞ്ചിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ഇവിടെ ഈ ഒരു ഫോൺ മീഡിയ ടെക്കിൻ്റെ 700 പ്രോസസർ വെച്ചുകൊണ്ടാണ് വരുന്നത്. സോ ഒരു നല്ല പ്രോസസർ, 5G പ്രോസസർ, 5G ഉള്ള ഫോൺ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പെക് അവിടെ എക്സ്പെക്ട് ചെയ്യാനില്ല. 5G ആണ് അവർ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡീസെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് പ്രൈസിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് 4GB RAM വേരിയൻ്റ് ആണ്. 8GB RAM വേരിയൻ്റ് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ 15,000 രൂപയ്ക്ക് 4GB RAM ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇവ സ്കോർ ചെയ്ത് നിൽക്കുന്നത് റിയൽമിയോ റെഡ്മിയോ സാംസങ് ഒന്നുമല്ല, ഏറ്റവും പുതിയ ഓപ്പോ ഫോണാണ്. ഇത്തിരി കൺഫ്യൂസിങ് ആയില്ലേ? ഇത് ഓപ്പോയുടെ ഫോൺ വാല്യൂ ഫോർ മണി ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Oppo A53S എന്ന് പറയുന്ന ഫോണിൽ സെയിം പ്രോസസ്സറാണ് ഈ പറയുന്ന മീഡിയ ടെക്കിൻ്റെ 700 എന്ന പ്രോസസ്സർ. Realme 8 ആ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 6GB RAMന് 14,990 പ്രൈസ് വരുന്നുള്ളൂ. 6GB RAMനാണ്. Realme 4GB RAMനാണ് ഈ പ്രൈസ് ഇട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. അതിൽ തന്നെ HDFC കാർഡിൻ്റെ ഓഫർ അവർ പറയുന്നുണ്ട് 1,250 രൂപ. സോ ഒരു 13,700 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു 5G ഫോൺ, ഓപ്പോയുടെ 5G ഫോൺ കിട്ടും. ഈ ഒരു Realme 8 സെയിം പ്രോസസ്സർ വെച്ചിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടു നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. പുതിയ ഫോണാണ്, നമ്മൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ. കാരണം ഓപ്പോ ഇങ്ങനെ ഒരു വാല്യൂ ഫോർ മണി ആയ ഒരു 5G ഫോൺ
5G ഫോൺ എന്ന രീതിയിൽ വാല്യൂ ഫോർ മണി കേട്ടോ, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതാണ് ഏറ്റവും മികച്ചതെന്നല്ല, പക്ഷെ നമ്മളത് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ആ ഒരു ഫോൺ, 5G ഫോണുകളുടെ ശ്രേണി നോക്കിയാൽ ഓപ്പോ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഒരു 5G ഫോണായിട്ട് ഓപ്പോ അത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കൂടി ജസ്റ്റ് ഞാനൊന്ന് പറയാം. 6GB RAM 128GB സ്റ്റോറേജ് ആണ്, HD+ ഡിസ്പ്ലേ ഉള്ളൂ, ഫുൾ HD നമുക്ക് അവിടെ കിട്ടുന്നില്ല. 13MP ട്രിപ്പിൾ ക്യാമറയാണ്, 8MP സെൽഫി ക്യാമറ, 5000mAh ബാറ്ററിയാണ് വരുന്നത്. മീഡിയ ടെക്കിന്റെ ഡയമസിറ്റി 700 എന്ന പ്രോസസ്സറാണ്. ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. റിയൽമി 8 എന്ന് പറയുന്നത് ഫുൾ HD ഡിസ്പ്ലേയും ഒരുപാട് കാര്യങ്ങൾ, നല്ല ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സെൽഫി ക്യാമറ നല്ലതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, പ്ലസ് 700 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇവിടെ ഈ ഒരു പ്രോസസ്സറും 5G മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലാണ് കിടക്കുന്നത്. സോ എങ്ങനെയാണെങ്കിലും നമ്മളതൊന്ന് വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. സംഗതി എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓപ്പോയും ഒരു നല്ല 5G ഫോൺ, ഓപ്പോയുടെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് 10,000 താഴെ നല്ല വിലയിൽ ഒരു 5G ഫോൺ ഓപ്പോ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഈ 5G ഫോൺ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയ പെർഫോമൻസിൽ വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ Narzo 30 Pro 5G ഒരു നല്ല ഓപ്ഷനാണ്. 800U എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയ പ്രോസർ വെച്ചുകൊണ്ടുള്ള ഒരു നോർമൽ യൂസിനൊക്കെ അടിപൊളി സെറ്റപ്പ്, അത്യാവശ്യം ഗെയിം കളിക്കാവുന്ന ഒരു ഫോൺ കൂടിയാണ് Narzo 30 Pro. സോ 5G വേണം, പെർഫോമൻസും വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് Narzo 30 Pro നോക്കാം. ഇനി 5G ഒന്നും നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ റെഡ്മി ഫോണുകൾ Note 10 Series കിടക്കുന്നുണ്ട്, 15,000 മുകളിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 15,000 താഴെയാണെങ്കിലും നല്ല റെഡ്മി ഫോണുകളുണ്ട്. Poco EM2 Pro എന്ന് പറയുന്നത് ഇപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ മോട്ടോയുടെ G40 ഒരു നല്ല ഓപ്ഷൻ ആണ്. Snapdragon 732 എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സർ വെച്ചുകൊണ്ടാണ് ഈ ഫോൺ വരുന്നത്. 13,999 ആണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. തീർച്ചയായിട്ടും 4GB RAM ഫോൺ ആണെങ്കിലും ആ ഒരു പ്രോസസ്സറും 4GB RAM കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ ആ ഫോണിന്റെ സ്പെക്ക് നോക്കിയാൽ തന്നെ നമുക്കൊരു നല്ല ഫോണായിട്ട്, Poco M2 Pro പോലെ തന്നെ ഒരു നല്ല ഫോണായിട്ട് മോട്ടോയുടെ ഫോണിനെയും പരിഗണിക്കാം, Moto G40. ഇനി ഈ ഒരു സെഗ്മെന്റിൽ, 15,000 താഴെയുള്ള സെഗ്മെന്റിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ഉപയോഗിക്കുന്ന Poco X3, അതിപ്പോ 15,000 താഴെയാണ് വരുന്നത്. ഓഫറൊക്കെ അനുസരിച്ച് 14,000 അല്ല 14,000 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കും. ഒരു കിടിലം ഫോണാണ്, പക്ഷെ അതിന്റെ വെയിറ്റ് കാരണം യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരു പരാതി പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു ഫോൺ ഭയങ്കര വെയിറ്റ് ആണ് ആ ഫോൺ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെവി വെയിറ്റ് ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായിട്ടും Poco X3 പരിഗണിക്കേണ്ട ഒരു ഫോൺ തന്നെയാണ്. സോ അതാണ് 15,000 രൂപ റേഞ്ചിൽ നമ്മൾ നോക്കിയാൽ കുറെ നല്ല ഫോണുകൾ. ഇനി 15,000 താഴെ Redmi Note 10 പോലുള്ള ഫോണുകളൊക്കെ ഉണ്ട്, നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. ഓവറോൾ ഗുഡ് ഫോൺ തന്നെയാണ്, ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണുകളിൽ പലതും ഈ Redmi Note 10 നല്ലതാണ്. ബട്ട് അതിന്റെ ബിഗിനിങ് പ്രൈസ് 12,000 രൂപ റേഞ്ചിലുള്ള ഒരു Redmi Note 10 നോക്കിയാൽ തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ ആയിരിക്കും. ചിന്തിച്ച് നോക്കുക, അതിന്റെ റിവ്യൂ കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക Redmi Note 10 കാര്യം. 15,000 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 15-20 ഇടയ്ക്ക് നോക്കിയാൽ Realme X7 5G ആണ് ഫ്ലിപ്കാർട്ടിൽ കാണുന്ന ഒരു ഓപ്ഷൻ. 19,000 രൂപയുടെ ഫോൺ 18,999, 19,000 അല്ല 20,000 രൂപയുടെ ഫോൺ 19,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു 1,000 രൂപ ഡിസ്കൗണ്ട്, HDFC കാർഡിന്റെ ഡിസ്കൗണ്ട് ഒക്കെ കൂട്ടി ചേർക്കുമ്പോൾ Realme X7 വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു ഫോൺ ആയിരിക്കും. മീഡിയ ടെക്കിന്റെ Dimensity 800U പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ Realme 8 Pro എന്ന് പറയുന്ന നല്ലൊരു റിയൽമി ഫോൺ കൂടി ഉണ്ട്, പക്ഷെ അതിൽ 5G ഇല്ല. സോ 5G കൂടി വേണമെങ്കിൽ X7 എടുക്കാം, 5G വേണമെങ്കിൽ Realme 8 Pro എടുക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ Realme X7 അല്ലെങ്കിൽ Realme 8 Pro ആ ഫോണുകൾ മാത്രമല്ല, മോട്ടോയുടെയൊക്കെ ഫോണുകൾ നോക്കി കഴിഞ്ഞാൽ Moto G60 Snapdragon 732 6.78 inch വരുന്ന ഫുൾ HD ഡിസ്പ്ലേയും 32MP സെൽഫി ക്യാമറ കടക്കം ഒരു നല്ല G60 മോട്ടോ ഫോൺ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് മോട്ടോ ഫോണും അവിടെ പരിഗണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മോട്ടോ ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ റിയൽമി ഫോൺ പോലെ തന്നെ നല്ല ഫോണുകളാണ് മോട്ടോയുടെ G60 ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്, വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇനി കുറച്ച് കൂടിയ പ്രൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ 20 രൂപയുടെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ Realme X50 Pro എന്ന് പറയുന്ന ഫോൺ 32,000 രൂപയുടെ ഫോണാണ്. ഇത് 25,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് ഓഫറും ചേർത്ത് കുറച്ചും കൂടി നല്ല പ്രൈസിൽ കിട്ടാൻ സാധ്യതയുണ്ട്. Snapdragon 865 എന്ന കിടലം പ്രോസസ്സറാണ് ഇരിക്കുന്നത്. സോ ഒരു നല്ല ഓപ്ഷൻ ആണ്. ഇവിടെ Poco S3 Pro 20,000 താഴെ കിട്ടാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. നിങ്ങൾക്ക് Poco S3 Pro മതിയെങ്കിൽ അതെടുക്കാം. Realme X50 Pro എടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെടുക്കാം. സൂപ്പർ സൂം പോലുള്ള ഫോണുകളും വില കുറഞ്ഞ് തന്നെ ഇതേ സെഗ്മെന്റിലേക്ക് എത്തുന്നുണ്ട്. സോ അത് രണ്ടും വേണമെങ്കിൽ പരിഗണിക്കാം. ബട്ട് Poco S3 Pro ഒരു വലിയ പ്രശ്നമാണ്. ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്തിനാണ് കൂടുതൽ ഇത്രയും പ്രൈസ് കൊടുക്കേണ്ട ആവശ്യം? Poco S3 Pro പോരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മതി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഓഫർ iPhone 11 ആണ്. 51,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഫോണാണ്, 44,000 രൂപ റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. ഓഫറും കാര്യങ്ങളും ചേർത്ത് നിങ്ങൾക്ക് അതിലും ബെറ്റർ ആയ ഒരു പ്രൈസിൽ കിട്ടുമായിരിക്കും. iPhone 11 ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫോൺ തന്നെയാണ്. എൻ്റെ പ്രൈമറി ഫോൺ ഇറങ്ങിയ സമയത്ത് ഞാൻ എടുത്തതാണ്, ഇപ്പോഴും കണ്ടീഷനാണ്, എനിക്ക് യാതൊരു പരാതിയും പറയാനില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ക്യാമറയായാലും എന്ത് തന്നെയായാലും പെർഫോമൻസ് ആയാലും ഓവറോൾ ഞാൻ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. iPhone 12 Pro പ്രോ മാക്സോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഇത് എത്രത്തോളം നന്നായിരിക്കും എന്നുള്ള കാര്യം. നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഗെയിമിങ്ങിനും കുഴപ്പമൊന്നുമില്ല. ഗെയിമൊക്കെ PUBG ഒക്കെ നമ്മൾ അഗ്രസീവായിട്ട് കളിക്കുമ്പോൾ ഹീറ്റൊക്കെ ആവുന്നുണ്ട്, അതൊക്കെ നോർമലി ഉള്ളതാണ്. സോ ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾ ഇതെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ
അത് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഐഫോൺ 11 ഗെയിം കളിക്കാൻ നല്ലത് തന്നെയാണ്, ബട്ട് നിങ്ങൾ നോർമൽ ഒരു ഗെയിം പ്ലേ ഒക്കെ ഫാനൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് ഭയങ്കര കണ്ണിങ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നോർമലി കളിക്കുന്നതാണെങ്കിൽ IQ7 പോലത്തെ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ നമ്മുടെ IQ7 ഒക്കെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അടിപൊളി ഒരു പെർഫോമൻസ് ആണ് ഗെയിമിങ്ങിന് ഈ ഒരു ഫോൺ തരുന്നത്. ഞാൻ ഫോണിൽ പൊതുവേ ഗെയിം കളിക്കാറില്ല, ഐപാഡിലായിരുന്നു. ഇപ്പം ഞാൻ ഫോണിലേക്ക് മാറി ഇതിൽ വന്ന് ഇതിൽ കളിച്ചു തുടങ്ങിയതിന് ശേഷം, സോ എന്നെ സംബന്ധിച്ച് ഐഫോൺ 11 PUBG കളിക്കാൻ ഇത് തന്നെയാണ് ടോപ്പ് ക്വാളിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PUBG അല്ല ഏത് ഗെയിമാണെങ്കിലും IQ7 അടിപൊളിയാണ്. സോ ഐഫോൺ 11 എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എടുക്കാം, നല്ല ഫോണാണ്. ബട്ട് ഗെയിമിംഗ് ആണെങ്കിൽ വല്ല ROG ഫോണോ അല്ലെങ്കിൽ ഇതുപോലത്തെ IQ7 ഒക്കെ എടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. സോ അപ്പോൾ അത്രയും ഫോണുകളാണ് ഫ്ലിപ്കാർട്ടിൽ പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത, ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടിലെ ഫോണുകളിൽ റെഡ്മി നോട്ടാണ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ വൺ പ്ലസിൻ്റെ ഫോണുകൾ ഒന്നും തന്നെ വരുന്നില്ല, അതേപോലെ തന്നെ IQ ഫോണുകൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലാണ് വരുന്നത്, അതേപോലെ തന്നെ MI 11X ആ ഒരു ഫോണൊക്കെ നമുക്ക് ആമസോണിലാണ് വരുന്നത്, ഫ്ലിപ്കാർട്ടിലല്ല. സാംസങ്ങിൻ്റെ M42 സ്നാപ്ഡ്രാഗൺ 750 പ്രോസസ്സറൊക്കെ വെച്ചുകൊണ്ട് 5G ഫോൺ 20,000 താഴെ നമുക്ക് കിട്ടാൻ പോകുന്നത് അതും ആമസോണിലാണ്. കിടിലൻ സംഗതികൾ മുഴുവൻ ആമസോണിലാണെന്നാണ് ഈ മൊത്തം വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. സോ ഓഫറുകൾ നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് വിചാരിച്ചിട്ട് അത് ഏത് പ്ലാറ്റ്ഫോമിലാണോ അവിടെ പോയി വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.